the camera and a power button and the camera and a thinner day. About some other chili, I'm going to number what time we're in the deployed. Oh, Robert! Paisa! Young Baki Paisa, the real guy, civil food, such a way got it. I'm a person. I'm a person. I'm a person. I'm going to go to the Maharashtra.
ഓക്കെ, അപ്പൊ ഇവരെ ഗ്രാമമാണ്. കാണാൻ പോകുന്ന കാഴ്ചകൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഒട്ടകങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മതമൊക്കെ വാങ്ങിയിട്ട് അവിടെ പോയി നോക്കാം അല്ലെ. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ, നമ്മൾ പറഞ്ഞ സാധനതാണ്. ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഒട്ടകങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അല്ലേ. നമ്മൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ശരിക്കും മരുഭൂമിയൊന്നും ഇല്ല, പക്ഷെ ഇവിടെ ഇത്രത്തോളം ഒട്ടകം ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഒട്ടകം ഭയങ്കരമാണല്ലോ, ഒട്ടകം ഭയങ്കരമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആവണല്ലോ, അങ്ങനെ ആവുമ്പോഴല്ലേ ഒട്ടകം ആവുള്ളൂ. തിന്നോ എന്റെ അടുത്ത് പോയി നോക്കിയ ഇത്ര നീളണ്ട് ഇതില്ലേ സാനിയ എന്ന അതിന്റെ പേര് കേട്ടോ, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒട്ടകത്തിന്റെ പേരത്ത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഒട്ടകങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവർ ഈ ഒരു ഗ്രാമത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു റൈഡ് നടത്തിയിരുന്നു അല്ലേ. ശരിക്കും ഇവിടെ ഒന്നുമില്ല, ഒരു കാലിയായ തുറസായ ഒരു പ്രദേശം. നമ്മുടെ പ്രദേശം എന്താ സംഭവം എന്നില്ല നമുക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ചെയ്യുന്നത് നമ്മളെ ഇങ്ങനത്തെ ടെന്റുകൾ മഹാരാഷ്ട്ര ഓ മഹാരാഷ്ട്ര. ഇതിന്റെ പേര് സാനിയ എന്നാട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഒന്ന് റൈഡ് എടുത്താം. നമ്മള് രാജസ്ഥാനിൽ നിന്ന് നമുക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺ ആ വഴിക്കല്ലേ വന്നല്ലേ. ജസ്റ്റ് ഒരു റൈഡ് നടത്താം. ഒട്ടകത്തിന് നമ്മളെ ഒരു ഇതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒട്ടകത്തിന്റെ തല. ഇത് തിന്നരുത്, ഇത് ക്യാമറയാണ്, പാവപ്പെട്ട ഞങ്ങളുടെ ക്യാമറയാണ്, തിന്നരുത്. ഇത്ര സമ്പത്ത് ഇതാ, ഇത് ഇതൊക്കെയാണ് ഇവരെ വീട് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ഇവരെ താമസവും കാര്യങ്ങളൊക്കെ. താൽക്കാലികം ഷെഡ് കെട്ടി പ്രശ്നക്കാരൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തൊടാൻ കിട്ടണമെങ്കിൽ ഇതിനടുത്ത് തന്നെ പോണല്ലേ. നമുക്ക് റൈഡ് നടത്തുന്നതിന് മുമ്പ് നമ്മള് വ്ളോഗ് ഇതൊക്കെ ചെറുതാട്ടോ, വലുത് അവിടെ ഉള്ളതാണ്. അതെ, ഇതൊക്കെ ചെറുതല്ലേ. അപ്പൊ ഇതൊരു ഗ്രൗണ്ടിൽ വലിയ വാടകയ്ക്ക് നിക്കണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളൊരു റൈഡ് നടത്താൻ പോവാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒട്ടക്കപ്പുറത്ത് ഒരു യാത്ര ആവും, അവർക്കൊരു സംഭവമായി മാറും അല്ലേ. ഓക്കെ, പോയോ. അങ്ങനെ നമ്മുടെ ഒട്ടകം വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരുക്കണെന്നുള്ളത് നമുക്ക് നോക്കാം. കടിച്ചത് രണ്ടാളും കയറും, അതാണ്. അപ്പൊ ആദ്യം ഇതേപോലെ ഇരുത്തും, എന്തോ പറഞ്ഞു. ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിനെ ഒരുക്ക കേട്ടോ. ഇതിന്റെ സീറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്. കേരള അപ്പൊ ഇതിന്റെ മലയാളം. അപ്പൊ ഇതാ സംഭവത്തില് വിരി ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അതിന് വേദനക്കാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതിന്റെ പുറം സേഫ് ആക്കുന്നുണ്ട്. അതിന്റെ പുറം ആദ്യം സേഫ് ആക്കണം. ഇതിന്റെ ഉള്ളൂടെ പോയ ചവിട്ടോ ആട്ടോ. ധൈര്യം ഉള്ള എനിക്ക് ഇതിന്റെ ഉള്ളൂടെ പോവാന്. ഇതിന്റെ ഉള്ളൂടെ പോകാൻ ധൈര്യണ്ടോ? ഇതിന്റെ ഉള്ളൂടെ, അതിന്റെ അടി കൂടെ. അതിന്റെ ഉള്ളൂടാണോ? അതിന്റെ അടി കൂടെ പോയാ. ഇതിന്റെ ഉള്ളൂടെ പോയാ. ഇതിലെ 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 ഒരാളും കൂട്ടി പോയാ റെഡി. കാട്ടൊന്നുമില്ല, ആരും പോകുന്നു. സംഭവം പൊളി കേട്ടോ. അപ്പൊ അതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള കുട്ടികളെ പോലത്തെ ആ ഇതില്ല, ഞങ്ങൾ ഇതിലെ പോവാഞ്ഞു നോക്കിയോട്ടെ പോയി. മതി മതി, നമുക്ക് വേറെ ഒരു തട്ടുണ്ടാവും. എത്ര ഉറങ്ങാനുള്ള മുട്ടുകുത്തി നേട്ടില്ല ജി. ഇതാണ് ഒട്ടകം മുട്ടുകുത്തു. മുട്ടുകുത്തിച്ച ആൾക്കാരെ നമ്മള് എന്നാലും തിന്നാനൊക്കെ കൊടുക്കണ്ടല്ലോ. അങ്ങനെ സമാധാനമുണ്ട്. അതേപോലെ അതിന്റെ ഈ ഇരിപ്പിടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ. ലൈസൻസ് ഇല്ലാത്ത ഒട്ടക്കോട്ടോ. ഇപ്പൊ ഇതിലെ പോവെന്ന് പറഞ്ഞില്ല. അടുത്ത കാലച്ച കേറി റമ്പേ. ഞാൻ കയറണോ? അപ്പൊ ക്യാമറ ആരെടുക്കും? ഒരെടുത്തോളൂ ക്യാമറ. അപ്പൊ ഇതാരാ പിടിച്ച ഒട്ടകത്തിന്? ഒട്ടകത്തിനാണെങ്കിലും മാസ്റ്റർ പീസ് എന്തേ വൈൻഡപ്പ് ചെയ്യാ വീഡിയോ.
അപ്പൊ ഇതാണ് വാ ഇപ്പൊ ആ ഇല്ലാണ്ട് പോണില്ലേ. അപ്പൊ അങ്ങനെ നമ്മള് എവിടെയോ എത്തി. ഇവർക്ക് ഇതൊരു ഉദുമയല്ല കേട്ടോ, ക്യാമറമാനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇത്ര വലുപ്പല്ലേ, കടിച്ചു അതും വലിയ ഒട്ടൊക്കെ ഉള്ളോ. ബായ് സാബ്, ഇവിടെ തന്നെ കറക്റ്റായിട്ട് 100 രൂപ വാങ്ങുങ്ങള്. എങ്ങനെ ഒട്ടകത്തുമലൊക്കെ പോവാ, ഇതിങ്ങനെ പോകുതാ. എന്താ പരിപാടി? വെള്ളം കുടിച്ച മണിയൊക്കെ കിട്ടിയ ഒട്ടൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ റൗണ്ട് പോലെ അടുപ്പിച്ചാണ് ഈ പറമ്പില് ഒട്ടൊക്കെ പുറത്ത് കയറിക്കൊണ്ട് ഇങ്ങനെ പോവാ. ഇങ്ങനെ എടുക്കുമ്പോ ഒരു ഇതില്ലല്ലോ, മൂപ്പര് എടുത്ത അത് തന്നെ. അതല്ല, നമ്മള് സാധാരണ നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയല്ലേ. വീണ്ടും എടുക്കാല്ലേ. ഇമ്മേ ഈ ചെറുക്കൻ എടുത്ത കൊടുത്ത് ഇവിടെ ഇരുപത് ഉറുപ്പ കേട്ടോ ഒരു കുട്ടീനെ ഇവലെ ഇങ്ങനെ കറക്കണേന് കൊടുക്കുക. അതിന്റെ കാല് മടങ്ങിയപ്പോ അടിപൊളി. എന്തായാലും അങ്ങനെ നമ്മള് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കാലെത്തുന്നില്ല, ഇങ്ങനെ നിന്നിട്ട് ബൈക്ക് മങ്ങുന്ന കാലെത്തും. അപ്പൊ അതിന്റെ ഒരു വലുപ്പം എത്രയാണ്? എത്രയാണ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഉപജീവന മാർഗം. പൈസ കൊടുത്താ ഒട്ടകത്തിന്റെ കൂനോ? ഒട്ടകത്തിന്റെ കൂനോ പറയല്ലോ, അതാണ് കൂന്. ഇതല്ലല്ലോ, ഇതല്ലേ ദാ ഒട്ടകത്തിന്റെ കൂനത്. ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ചവിട്ടോ. ഇല്ലല്ലോ, പൈസ ഗരിബാസിനെ പൈസ ഇതൊക്കെയാണ് ഒരു ഉപജീവന മാർഗ്ഗമാണ്. 10-20 ഓട്ടക, 10-16 ഓട്ടക ഉണ്ട്. എല്ലാരും കൂടെ നമുക്ക് ഓട്ടാൻ പറ്റൂല. എന്തായാലും നമുക്ക് പോലെ ഞങ്ങള് ബാക്കി പൈസ തരില്ല. ഗൈസ് ഇവര് ഇവിടെ കുടിച്ചു വാങ്ങിക്കാണ്. അമ്പ പ്രശ്നാണ്. കച്ചറായോ? കച്ചറായി? ബാക്കി അറിയില്ല. ബാക്കി ചെറിച്ച് കളിച്ചാണല്ലേ. 500 കൊടുത്തിട്ട് വെല്ലിമ പോനത്തു. ഞങ്ങൾ ആ കയറ്റു പോവാ. നമുക്ക് ഞങ്ങൾ ഒട്ടകത്തിനെ കൊണ്ട് എടുത്തോ. ഏ ഫോട്ടോ അല്ല ഇതിനെ കൊണ്ടു. അപ്പൊ ഇതൊക്കെയാണ് ഇവരെ വെറുതെ തമാശക്ക് ചെയ്തോട്ടോ. അല്ല ഒന്നുമല്ല, പൈസ ഒക്കെ വലിച്ചു തരും പാവങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങള്, കാര്യങ്ങള്, കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മള് പോവാണ്, കുറച്ചുകൂടി ഓടി നോക്കാം. ഓടി നോക്കാം. ഓക്കെ, ഇവിടെ കുറെ ആൾക്കാർ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ വരെ സിനിമ ഷൂട്ടിംഗ് ഒന്നും ഇല്ല. കുട്ടിയും കൊണ്ടുവരുമായിരുന്നു ഇവിടെ ഓരോരുത്തർ. 20 രൂപയ്ക്ക് ഒരു കർക്കലർക്കും. അതാണ് അവരൊരു ഉപജീവന മാർഗം അല്ലേ. നമുക്ക് 100 രൂപ. അതെ, അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ ഹൈവേയിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ ആ ഒട്ടകം വെച്ചിട്ട് അവർ ജീവിക്കുന്നുല്ലേ. പിന്നെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാവും. ഒട്ടകത്തിന് കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് കയറാൻ 100 രൂപ, 50 രൂപ ഒക്കെ വരണ്ട്. ഇവിടെ എന്താ വെച്ചാൽ 20 രൂപയ്ക്ക് ഒക്കെ പറഞ്ഞാൽ കിട്ടും. പക്ഷെ നമ്മൾ അവരോട് തർക്കിക്കാനോ അങ്ങനെ അതിനൊന്നും നിന്നിട്ടില്ല. അവര് പറഞ്ഞു 100 രൂപ ഒരാൾക്ക് പറഞ്ഞു 200 രൂപ കൊടുത്തു അല്ലേ. അപ്പൊ എന്തായാലും അതിന്റെ അതിന് വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനോടാണ് ഇപ്പൊ അതിനും ഫുഡും കാര്യങ്ങളും വാങ്ങി കൊടുക്കാം. ഒരു ദിവസം എത്ര ഭക്ഷണം കൊടുക്കണം അതിനൊക്കെ. 16 ആൾക്കാർക്ക് കൊടുക്കണ്ടേ? അതാണ് ഇത്രയോ ആൾക്കാര് ഉപജീവന മാർഗ്ഗമാണ്. 16 ഒട്ടകം തന്നെ തീറ്റി പോറ്റണമെങ്കിൽ തന്നെ ഒരു പൈസ ആണ്. പിന്നെ ഒരു 10-40 ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 594 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സംസ്ഥാനം കൂടി ഉണ്ട്. കർണാടകയ്ക്ക് കയറിയ കഴിഞ്ഞാൽ കർണാടകയ്ക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് ഗോവ കൂടെ ഉണ്ട് അല്ലേ.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഗോവ അതിലേക്കും പോകുന്നുണ്ട്. നേരെ ഇനി അടുത്ത ഗോവയിലേക്കാണ് നമ്മൾ ഈ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കാണിക്കട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കർണാടക ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. കർണാടകയിലൂടെ നമുക്ക് ഗോവയ്ക്ക് പോകാൻ പറ്റുള്ളൂ. കർണാടകൻ്റെ കാഴ്ചകൾ നമുക്ക് കാണണം. അപ്പോൾ ബെൽഗാവി ജില്ലാ പോലീസിൻ്റെ ചെക്കിംഗ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കോവിഡ് ടെസ്റ്റും ഇതെന്തോ സംഭവമുണ്ട്. കേരളത്തിലായപ്പോ ആർ ടി പി സി ആർ അങ്ങനെ നമ്മള് വാക്സിൻ വാക്സിനേഷൻ ഉണ്ട്. ആർ ടി പി സി ആർ വേണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരാന്ന് പറഞ്ഞു കേട്ടോ. നമ്മള് കുഴപ്പമില്ല, ഇത്രയൊക്കെ ഉള്ളു. ഇവിടെ ഒക്കെ ചെക്കിംഗ് ഇത്രയൊക്കെ ഉള്ളു അല്ലേ. ആ കർണാടകയിലേക്കാണ് കയറി പോയി ഒരു ആടെക്കണ്ട് ടോളാണ് കാണുന്നത്. എത്രയാണ് ഇനി കർണാടക ഗവൺമെന്റ് വാങ്ങണമെന്നല്ല അറിയില്ലല്ലേ. കാറ് ജീപ്പ് 75 rupees 115 rupees ഡബിൾ വേ 2 way 75 rupees 115 rupees 2 way അല്ലേ. ഇന്ന് നമുക്ക് ഗോവയിലെത്തണം. നമുക്ക് 20th നാട്ടിലെത്താനാണ് നമ്മൾ പ്ലാൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഗോവയിലേക്ക് കറക്റ്റായിട്ട് ഇന്ന് എത്തുട്ടോ. ഇന്ന് എത്തിയതിന് ശേഷം ഇനി വെറും 200 kilometers ഇവിടുന്ന് അതിർത്തി നിന്ന് ഗോവയിലേക്കുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ കർണാടക കൂടെ ഇങ്ങനെ കേരളത്തിലേക്കാണ് പോലെ. അതോടുകൂടി സംസ്ഥാനങ്ങൾ കഴിയാൻ പോവുകയാണ്. ടോള് കൊടുത്താലും നല്ല റോഡാട്ടോ, നല്ല അടിപൊളി റോഡാണ്. കോൺക്രീറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ചില സ്ഥലത്ത് ചില ടാറിങ്ങും ഉണ്ട്. ടോള് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇപ്പോൾ എത്ര ദൂരം എന്ന് ചോദിച്ചാൽ നമുക്ക് 200 kilometers 31 kilometers കഴിഞ്ഞാൽ തീരാനായില്ലേ. ചിലപ്പം നല്ല റോഡായിരിക്കും. എന്താ നേരെ അങ്ങനെ അങ്ങോട്ട് ബാംഗ്ലൂരിലേക്കുള്ള റോഡാണിത്. നല്ല റോഡാട്ടോ, അതായത് മുംബൈ ടച്ച് ചെയ്യാനുള്ള റോഡായതുകൊണ്ട് തന്നെ നല്ല കിട്ടുന്ന റോഡാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റോഡിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ വീഡിയോ ചെയ്ത് പോരുന്നതെന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതിന് പല വീഡിയോകൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോ ആൾക്കാർ ചോദിച്ചിരുന്നുട്ടോ. ഒന്നുമല്ല, കോവിഡിൻ്റെ കേസ് മാക്സിമം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളും അടക്കാല തീരുമാനം വരുന്നുണ്ടെന്നുള്ള കേട്ടതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലാണല്ലോ മുൻകരുതൽ കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമായിരിക്കും പെട്ടെന്ന് തുടങ്ങി. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഉള്ള കർണാടകയിലാണ്, ഇവിടെ ലോക്ക്ഡൗൺ ആണ്. ഇവിടെ ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്. 6 മണിക്ക് ശേഷം ഒരു കടയില്ല, പറ്റൂല, ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 10 ദിവസത്തെ ലോക്ക്ഡൌൺ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ അല്ലേ. അപ്പോ അതിന്റെ ചെറിയൊരു പ്രശ്നത്തിലാണുള്ളത്. ഇനിയിപ്പോ ഗോവയിൽ തുറക്കോ ഇല്ല എന്നുള്ള അറിയാം. നമ്മൾ ഗോവയിലേക്ക് പോണത് എങ്ങനെയാലും നമ്മള് ടൂറിസ്റ്റ് കേന്ദ്രം എന്തായാലും ഫസ്റ്റ് അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഷൂട്ട് ചെയ്യില്ല. മാക്സിമം ഗോവന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഗോവ ചെയ്യല്ലേ. അപ്പൊ നമ്മള് കർണാടകയിലൂടെ ഇങ്ങനെ പോവാണ്. ഇതാ കേ വണ്ടിയാണ് ഈ കാണുന്നത്. രാത്രിയായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഗോവയിലേക്ക് ഇനി വെറും 114 kilometers ഉള്ളൂ. 3 hours 14 minutes. കയറ്റുമോ ഇല്ല എന്നൊന്നും അറിയില്ല. കയറ്റിട്ടില്ലെങ്കിൽ നേരെ കേരളം വെച്ച് പിടിക്കും ഞങ്ങൾ. എന്നാലും ഗോവ ലക്ഷ്യമാക്കിയാണ് പോകണത് അല്ലേ. രാത്രിയായി, നമ്മളെ സാധാ ടൈമായി മാറിയില്ലേ. 6:30 ഉള്ളൂ, രാത്രി ആയിട്ടില്ല. നോർമലായി മാറി. അതെ, സൗത്തിലേക്ക് ഇറങ്ങിയല്ലോ. നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ അരുണാചൽ പ്രദേശിലൊക്കെ ചെന്ന സമയത്ത് 4:20 ഇപ്പോഴും അവിടെ 4:20 4:15 ഒക്കെയാണ്. പെരുട്ടായി 2 hours 2 hours കഴിഞ്ഞു. നല്ല ഹൈവ് ആണ്, ബാംഗ്ലൂർ ലക്ഷ്യമാക്കിയിട്ടുള്ള ഹൈവ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റിലേക്ക് തിരിയില്ലേ. അപ്പൊ അങ്ങനെ ഹൈവേന്ന് ഇറങ്ങി, ഹൈവേന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ റൈറ്റിലേക്ക്. ഓക്കെ, റൈറ്റ് റോഡില് ഗോവ. ഗോവയിലേക്ക് അങ്ങോട്ടാണെങ്കിൽ ബാംഗ്ലൂർ നേരെ
ഈ ഗോവ റോഡ് എന്താ അവസ്ഥ അറിയില്ല, 100 കിലോമീറ്ററിന് 3 മണിക്കൂറാണ് പറയുന്നത്.